മാവൂർ പൈപ്പ് ലൈൻ റോഡിന്റെ നവീകരണ പ്രവൃത്തിക്ക് തുടക്കമായി. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ ഫണ്ടിൽ നിന്നും അനുവദിച്ച 42 ലക്ഷം രൂപ ചിലവഴിച്ചാണ് 1 കിലോമീറ്റർ റോഡ് നവീകരിക്കുന്നത്. ഏറെക്കാലമായി തകർന്നുകിടക്കുന്ന മാവൂർ പൈപ്പ് ലൈൻ റോഡിന്റെ നവീകരണ പ്രവൃത്തിയാണ് ആരംഭിച്ചത്. ഗ്രാസിം സ്റ്റേഡിയം മുതൽ PHED വരെയുള്ള റോഡിന്റെ 1 കിലോമീറ്റർ ഭാഗമാണ് വീതി കൂട്ടി ടാറിംഗ് ചെയ്യുന്നത്. അതോടൊപ്പം റോഡരികിൽ കോൺക്രീറ്റ് ചെയ്യുന്നുമുണ്ട്. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ ഫണ്ടിൽ നിന്നും അനുവദിച്ച 42 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പ്രവൃത്തി നടക്കുന്നത്. നിലവിൽ നേരത്തെ തകർന്ന റോഡിന്റെ ഭാഗങ്ങൾ നീക്കം ചെയ്ത് നിരപ്പാക്കുന്ന പ്രവൃത്തി പൂർത്തിയായിട്ടുണ്ട്. ഇനി മെറ്റൽ പാകി റോഡ് ഉയർത്തി ടാറിംഗും കോൺക്രീറ്റുമാണ് ചെയ്യേണ്ടത്. 3 മീറ്ററാണ് ടാറിംഗിന് വീതി വേണ്ടത്. അരികിൽ 1 മീറ്റർ കോൺക്രീറ്റും ചെയ്യും. വാട്ടർ അതോറിറ്റിയുടെ അധീനതയിലുള്ള ഈ റോഡ് ഏറെക്കാലമായി തകർന്നുകിടക്കാൻ തുടങ്ങിയിട്ട് നാട്ടുകാരുടെ നിരവധി നാളായുള്ള ആവശ്യത്തെ തുടർന്നാണ് ഇപ്പോൾ ഫണ്ട് അനുവദിച്ചത്. ന്യൂസ് ബ്യൂറോ മാവൂർ.